അറബ് രാജ്യങ്ങളിൽ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഒമാൻ. മറ്റു രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഒമാനിൽ വിസിറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ, സന്ദർശനം നടത്തുന്ന സമയങ്ങളിൽ, ഒമാനിലെ രാജാവ് അവരെ എയർപോർട്ടിൽ പോയി നേരിട്ട് സ്വീകരിക്കുന്ന ഒരു പതിവ് ഒമാൻ രാജ്യത്തിനില്ലത്ര. പക്ഷെ ഒരിക്കൽ ഈ പതിവ് തെറ്റിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഭാരതത്തിൻ്റെ 8-ാമത്തെ ഉപരാഷ്ട്രപതിയും 9-ാമത്തെ രാഷ്ട്രപതിയുമായിരുന്ന ശ്രീ ശങ്കർ ദയാൽ ശർമ്മ ഒമാൻ സന്ദർശിച്ച വേളയിലായിരുന്നു അത്ര. ഈ ഒരു സന്ദർഭത്തിൽ ശങ്കർ ദയാൽ ശർമ്മ ഒമാൻ സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ ഒമാനിലെ രാജാവായിരുന്ന, മരണപ്പെട്ടു പോയ സുൽത്താൻ ഖാബൂസ്, അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കാറെടുത്ത് വിമാനത്താവളത്തിൽ പോയി അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നത്ര. ഈ ഒരു സന്ദർഭം അവിടെ കൂടിയിരുന്ന പത്രപ്രവർത്തകർ സുൽത്താൻ ഖാബൂസിനോട് ചോദിച്ചു, അത്ര വളരെ അത്രയൊന്നും വികസിച്ചിട്ടില്ലാത്ത ഒരു എമേർജിംഗ് കൺട്രിയായ ഒരു വികസ്വര രാജ്യമായിട്ടുള്ള ഭാരതത്തിലെ ഭരണാധികാരിയെ അങ്ങ് എന്തുകൊണ്ടാണ് അങ്ങ് തന്നെ നേരിട്ട് കാറ് എടുത്ത് ചെന്ന് സ്വീകരിച്ച് കൊണ്ടുവന്നത്? സാധാരണ ഇങ്ങനെ ഒരു പതിവ് നമുക്ക് ഇവിടെ ഉണ്ടാകാറില്ലല്ലോ. ആ സമയത്ത് സുൽത്താൻ ഖാബൂസ് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ഞാൻ സ്വീകരിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് ഭാരതത്തിൻ്റെ പ്രസിഡന്റിനെയല്ല, ഞാൻ സ്വീകരിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് എൻ്റെ അധ്യാപകനെയാണ്. സുൽത്താൻ ഖാബൂസ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിൽ വന്ന് പൂനെയിൽ അദ്ദേഹം പഠിച്ചിരുന്നെന്നും ആ സമയത്ത് അദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്ന അധ്യാപകനായിരുന്നു ശ്രീ ശങ്കർ ദയാൽ ശർമ്മ എന്നുമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ സാങ്കല്പിക കഥയാണ്, അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും ഒരു അധ്യാപകന് കിട്ടിയ ഒരു വലിയ അംഗീകാരമാണ് ഈ ഒരു സംഭവം. നമുക്കറിയാം, നമ്മൾ ഒരുപാട് തൊഴിൽ മേഖലകളുണ്ട്. ഈ തൊഴിൽ മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ കൂടുതൽ ആളുകൾ ചെയ്യുന്ന, എന്നാൽ ഒരുപാട് ആളുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷനാണ്, ഒരു കരിയറാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ടീച്ചിങ്ങിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ടീച്ചിങ്, അധ്യാപനം, നല്ല അറിവും അഭിരുചിയും ക്ഷമയും പേഷ്യൻസും എനർജറ്റിക്കും എല്ലാം ആവശ്യമായിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. നമുക്ക് ബൈ ചാൻസ് ടീച്ചറാകാം, ബൈ ചോയ്സ് ടീച്ചറാകാം. പല ആളുകളും നമ്മൾ കണ്ടു കാണും, നന്നായി പഠിപ്പിക്കുകയും നല്ല അധ്യാപകരൊക്കെ ആയിരിക്കും, പക്ഷെ അവർ ബേസിക് ക്വാളിഫിക്കേഷൻ നേടിയിട്ടുണ്ടാകില്ല. അത് ബൈ ചാൻസ് ടീച്ചേഴ്സ് ആകും. എന്നാൽ ബൈ ചോയ്സ് എനിക്ക് ടീച്ചറാകണം, അധ്യാപകനാകണം എന്ന അതിയായ ആഗ്രഹത്താൽ അഭിരുചി തിരിച്ചറിഞ്ഞ് അതിലേക്ക് ആവശ്യമായ ക്വാളിഫിക്കേഷൻസൊക്കെ നേടി ഈ മേഖലയിലേക്ക് വരുന്ന ടീച്ചേഴ്സിനെ നമ്മൾ ബൈ ചോയ്സ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ വീഡിയോയിലൂടെ എങ്ങനെ അധ്യാപന മേഖലയിലേക്ക് ഒരു പ്രൊഫഷൻ ആയിട്ട്, ഒരു പ്രൊഫഷണലായിട്ട് പ്രവേശിക്കാം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രധാനമായി SSLC കഴിഞ്ഞ്, പ്ലസ് ടു കഴിഞ്ഞ് ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് ടു കഴിഞ്ഞ് അധ്യാപന മേഖലയിലേക്ക് പ്രവേശിക്കാനുള്ള വഴികളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്ലസ് ടു കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥി തന്നെ ആദ്യം തീരുമാനിക്കേണ്ടത് ഏത് മേഖലയിലാണ് അധ്യാപകരായി വർക്ക് ചെയ്യേണ്ടത്, ഏത് മേഖലയിലാണ് എത്തിച്ചേരേണ്ടത് എന്ന് അത് ഉദ്യോഗാർത്ഥി തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. പ്രൈമറി ലെവലിലാണോ, പ്രീ പ്രൈമറി ലെവലിലാണോ, ഹൈസ്കൂൾ ലെവലിലാണോ, ഹയർ സെക്കൻഡറി ലെവലിലാണോ, അതെല്ലാം കോളേജ് യൂണിവേഴ്സിറ്റി ലെവൽ എവിടെയാണ് അധ്യാപകരാകേണ്ടത്, അതല്ലെങ്കിൽ സ്പെഷ്യൽ സ്കൂളുകൾ, കായിക രംഗത്ത്, അതുപോലെ തന്നെ ടെക്നിക്കൽ മേഖലയിൽ, നമുക്കറിയാം ITI, പോളിടെക്നിക്, എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനം എവിടെയാണ് അധ്യാപകരാകേണ്ടത്, മെഡിക്കൽ കോളേജുകളിൽ എവിടെയാണ് അധ്യാപകരാകേണ്ടത് എന്നുള്ളതാണ് ആ വിദ്യാർത്ഥി ആദ്യമായി തീരുമാനിക്കേണ്ടത്. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് പ്രീ പ്രൈമറി രംഗത്ത് നിന്ന് അധ്യാപകരായി ആരംഭിക്കാവുന്നതാണ്, അധ്യാപനം ആരംഭിക്കാവുന്നതാണ്. അതിനാവശ്യമായ
കോഴ്സുകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്ലസ് ടു കഴിഞ്ഞ് പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകൾ നടക്കുന്നുണ്ട്. കേരളത്തിലാണെങ്കിൽ ഗവൺമെൻറ് മേഖലയിൽ 3 പ്രീ പ്രൈമറി അധ്യാപക പരിശീലന കേന്ദ്രങ്ങളാണുള്ളത്. എന്നാൽ സ്വകാര്യ മേഖലയിൽ 20-ൽ അധ്യാപക പരിശീലന കേന്ദ്രങ്ങളുണ്ട്. പ്രീ പ്രൈമറി അതായത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പരിചരണവും വിദ്യാഭ്യാസവും സംരക്ഷണവും ഒക്കെ ഏറ്റെടുത്ത് ചെയ്യേണ്ട ആളുകൾ അതിനു വേണ്ടിയിട്ട്. അതല്ലാതെ തന്നെ പ്രൈവറ്റ് മേഖലയിൽ ധാരാളം അധ്യാപക പ്രീ പ്രൈമറി അധ്യാപക കോഴ്സുകളുണ്ട്. നമുക്കറിയാം ഇന്ന് മോണ്ടിസോറി വിദ്യാഭ്യാസ രീതി വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോണ്ടിസോറി വിദ്യാഭ്യാസ രീതിക്ക് ആവശ്യമായ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന ഒരുപാട് പരിശീലന കേന്ദ്രങ്ങളുണ്ട്. അതെല്ലാം സ്വകാര്യ മേഖലകളിലാണ്. ഏറെക്കുറെ നമ്മുടെ എല്ലാ ടൗണുകളിലും എല്ലാ പ്രദേശങ്ങളിലും അത്തരത്തിലുള്ള വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രങ്ങൾ അവൈലബിളുമാണ്. അത്തരം സ്ഥാപനങ്ങളെ പറ്റി നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക. ഗവൺമെൻറ് മേഖലയിലുള്ള 3 പ്രീ പ്രൈമറി അധ്യാപക പരിശീലന സ്ഥാപനങ്ങളുടെ പേരുകൾ ഞാൻ താഴെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ സ്ഥാപനങ്ങളിൽ അഡ്മിഷനുമായി ശ്രമിക്കാവുന്നതാണ്. അതുപോലെ തന്നെ 10-20 വരുന്ന സ്വകാര്യ ഗവൺമെൻറ് അംഗീകാരമുള്ള അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ പ്രീ പ്രൈമറി രംഗത്തുള്ള അതിൻ്റെ ലിസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോക്ക് താഴെയുള്ള ഒരു ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പ് ലിങ്ക് നൽകുന്നുണ്ട്. അതിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് മുഖേന വാട്സപ്പ് ഗ്രൂപ്പ് മുഖേന നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പിന്നീടുള്ള ഒരു അധ്യാപന മേഖല എന്ന് പറയുന്നത് പ്രൈമറി ടീച്ചറാകാനുള്ളതാണ്. 1-ാം തരം മുതൽ 7-ാം ക്ലാസ് വരെയുള്ള അധ്യാപകരാകാൻ അതിനുവേണ്ടി ചെയ്യേണ്ടത് പ്ലസ് ടു അതല്ലെങ്കിൽ സമാനമായിട്ടുള്ള യോഗ്യത കഴിഞ്ഞതിന് ശേഷം DLED അതായത് പഴയ കാലത്തുള്ള TTC കോഴ്സ് ചെയ്യുക, ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. 2 വർഷത്തെ കോഴ്സാണ്. ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടില്ല, ഉടൻ അപേക്ഷ ക്ഷണിക്കാനിരിക്കുന്നതാണ്. കേരളത്തിൽ 200 സ്ഥാപനങ്ങളുണ്ട്. 100-നടുത്ത് ഗവൺമെൻറ് ഓർ എയ്ഡഡ് സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ 100-ലധികം അൺഎയ്ഡഡ് സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ 2 വർഷത്തെ കോഴ്സ് ചെയ്യാം. ഇതിൽ സാധാരണഗതിയിൽ +2 സയൻസ് വിഭാഗത്തിന് 40% സീറ്റുകൾ, അതുപോലെ ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിന് 40% സീറ്റുകൾ, അതുപോലെ കൊമേഴ്സ് വിഭാഗത്തിന് 20% സീറ്റുകൾ, ഇങ്ങനെയാണ് അതിൻ്റെ സീറ്റ് റിസർവേഷൻ ഉള്ളത്. എല്ലാ ജില്ലകളിലും ഗവൺമെൻറ് എയ്ഡഡ് അതുപോലെ സ്വകാര്യ സ്ഥാപനങ്ങൾ നിലവിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അടുത്തുള്ള സ്ഥാപനങ്ങൾ കണ്ടെത്തി നിങ്ങൾ അപേക്ഷിക്കുക. അപേക്ഷ ജില്ലയിലെ വിദ്യാഭ്യാസ ഓഫീസർക്കാണ് അപേക്ഷ നൽകാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർക്കാണ് നിങ്ങൾ അപേക്ഷ നൽകേണ്ടത്. ഇതോടൊപ്പം തന്നെ +2 അതല്ലെങ്കിൽ അതിന് സമാനമായ വിദ്യാഭ്യാസ യോഗ്യത നേടിയ ആളുകൾക്ക് ഭാഷാ അധ്യാപകരാകാനും സാധിക്കും. ഭാഷാ അധ്യാപകരാകാൻ വേണ്ടി അവർ പഠിക്കേണ്ടത് DLED ഇൻ ലാംഗ്വേജ് എന്ന് പറയുന്ന കോഴ്സാണ്. DLED അറബിക്, ഉറുദു, സാൻസ്ക്രിറ്റ്, ഹിന്ദി എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് 10-ാം തരത്തിലോ അതല്ലെങ്കിൽ +2 ലെവലിലോ അവർ ഏത് ഭാഷയിലാണ് അധ്യാപകരാകാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഷ പഠിക്കലാണ്. 2 വർഷത്തെ കോഴ്സാണ്, റെഗുലറായിട്ടുള്ള പഠനമാണ്. ആ കോഴ്സിന് ഹിന്ദിയിലാണെങ്കിൽ അതിൻ്റെ പരിശീലന കേന്ദ്രങ്ങളുള്ളത് തിരുവനന്തപുരത്തും തൃശ്ശൂരുമാണ്. ഉറുദുവിലാണെങ്കിൽ അതിനുള്ളത് മലപ്പുറത്തും കോഴിക്കോടുമാണ് അതിൻ്റെ പരിശീലന കേന്ദ്രങ്ങളുള്ളത്. അറബിക്കിലാണെങ്കിൽ കൊല്ലം, മലപ്പുറം, കോഴിക്കോട്, ഇങ്ങനെ 3 സെൻറ്റേഴ്സാണുള്ളത്. സംസ്കൃതത്തിനാണെങ്കിൽ നിലവിൽ അതിൻ്റെ ഈ DLED പരിശീലന കേന്ദ്രമുള്ളത് കോഴിക്കോട് വടകര ഡയറ്റിലാണുള്ളത്. ഓക്കെ, ഇതാണ് അധ്യാപക മേഖലയിൽ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന
കോഴ്സുകൾ, മറ്റൊന്ന് ഹൈസ്കൂൾ തലത്തിൽ അധ്യാപകരാകാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഹൈസ്കൂൾ തലത്തിൽ അധ്യാപകരാകാൻ ഒരു കുട്ടി പ്ലസ് ടുവിന് ശേഷം 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡിഗ്രിക്ക് ശേഷം 2 വർഷത്തെ BEd കോഴ്സ് ചെയ്യുക, കൂടെ കാറ്റെറ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ അവർ പാസ്സാകേണ്ടതുമുണ്ട്. കാറ്റെറ്റ് കാറ്റഗറി 3 എന്ന് പറയുന്ന ആ ഒരു എക്സാമാണ് അവർ പാസ്സാകേണ്ടത്. അപ്പോൾ ഏത് വിഷയത്തിലാണോ അധ്യാപകരാകുന്നത് ആ വിഷയം കുട്ടി ഗ്രാജുവേഷൻ ലെവലിൽ, ഡിഗ്രി ലെവലിൽ, ബിരുദ ലെവലിൽ പഠിക്കുക, ശേഷം അതിലെ BEd കോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഹൈസ്കൂൾ ലെവലിൽ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഗവൺമെൻറ്റോ എയ്ഡഡോ ആയിട്ടുള്ള BEd കോളേജുകളുണ്ട്. അതോടൊപ്പം ഒരുപാട് സ്വാശ്രയ കോളേജുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യമുള്ള കോളേജുകളിൽ അഡ്മിഷന് വേണ്ടി ട്രൈ ചെയ്യാവുന്നതാണ്. കേരളത്തിൽ 4 ഗവൺമെൻറ് ട്രെയിനിങ് കോളേജുകളും 17 വരുന്ന എയ്ഡഡ് ട്രെയിനിങ് കോളേജുകളാണ് ഗവൺമെൻറ് ഫീസിൽ, കുറഞ്ഞ ഫീസിൽ പഠിക്കാനുള്ള സൗകര്യങ്ങളായിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിലോ ഒക്കെ സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ്. പിന്നെ യൂണിവേഴ്സിറ്റികൾ നേരിട്ട് നടത്തുന്ന അധ്യാപക പരിശീലന കേന്ദ്രങ്ങളുണ്ട്. അവിടെയും ഏകദേശം സെൽഫ് ഫൈനാൻസിങ് മോഡിലാണ്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഫീസും ഉണ്ടാകും. എന്നാൽ ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങൾ വളരെ കുറഞ്ഞ ഫീസ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. മറ്റൊന്നാണ് ഹയർ സെക്കൻഡറി മേഖല. ഹയർ സെക്കൻഡറി മേഖലയിൽ നിങ്ങൾക്ക് അധ്യാപകരാകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിഗ്രി കഴിഞ്ഞ് PG പോസ്റ്റ് ഗ്രാജുവേഷൻ 2 വർഷത്തെ കോഴ്സ് അതും കഴിഞ്ഞ് ശേഷം BEd കൂടി കഴിഞ്ഞ് അവർ സെറ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ ഉണ്ട്, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. ഈ പരീക്ഷ പാസ്സായ ആളുകൾക്ക് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അധ്യാപകരാകാവുന്നതാണ്. ഈ സെറ്റ് പരീക്ഷ പാസ്സാകുന്നതിന് പകരം നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, യൂണിവേഴ്സിറ്റി UGC നടത്തുന്ന യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ കീഴിലുള്ള നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് UGC പരീക്ഷ പാസ്സായിട്ടുണ്ടെങ്കിലും അവർക്ക് സെറ്റ് എഴുതാതെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അധ്യാപകരാകാം. അതല്ലെങ്കിൽ MPhil MEd പോലെയുള്ള യോഗ്യതകൾ നേടിയാലും അവർക്ക് ഈ സെറ്റ് പരീക്ഷ പാസ്സാകാതെ തന്നെ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ അധ്യാപകരാകാൻ വേണ്ടി പറ്റും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രീ പ്രൈമറി അല്ലാത്ത പ്രൈമറി ടീച്ചേഴ്സ് ആകണമെങ്കിൽ ഈ 2 വർഷത്തെ DLED കോഴ്സ്, അത് ലാംഗ്വേജിലാണെങ്കിലും ജനറൽ ആണെങ്കിലും, അത് കഴിഞ്ഞ ആളുകളും ഈ കാറ്റെറ്റ് എന്ന് പറയുന്ന പരീക്ഷ പാസ്സാകേണ്ടതായിട്ടുണ്ട്. ജനറൽ വിഭാഗത്തിലാണെങ്കിൽ കാറ്റെറ്റ് 1 അല്ലെങ്കിൽ 2 അതാണ് പാസ്സാകേണ്ടത്. അതല്ല ലാംഗ്വേജ് ടീച്ചേഴ്സ് ആണെങ്കിൽ അവർ കാറ്റെറ്റ് 4 എന്ന് പറയുന്ന കാറ്റഗറിയാണ് പാസ്സാകേണ്ടതായിട്ടുള്ളത്. പിന്നെയുള്ളത് കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള അധ്യാപകരാണ്. കോളേജ് ആൻഡ് യൂണിവേഴ്സിറ്റി തലത്തിൽ അധ്യാപകരാണ്, അവർക്ക് ഡിഗ്രി വേണം, അതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ PG വേണം. അതിനുശേഷം അവർ UGC നെറ്റ് ക്വാളിഫൈ ചെയ്യണം. ഇനി ഫ്യൂച്ചറിൽ PhD കൂടി വേണമെന്നാണ് പറയുന്നത്. അവർക്ക് BEd വേണമെന്ന് നിർബന്ധമില്ല. ഇതാണ് കോളേജ് ആൻഡ് യൂണിവേഴ്സിറ്റി തലത്തിൽ അധ്യാപകരാകാനുള്ള യോഗ്യത. ഇതുപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സാകും, സ്കൂളുകളിൽ PT അധ്യാപകരാകാം. അതിന് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് BPED എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്, ബാച്ചിലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കോഴ്സ്. അത് ഡിഗ്രി കഴിഞ്ഞിട്ട് ചെയ്യാവുന്ന തരത്തിലുള്ള കോഴ്സുകളുണ്ട്, പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളുണ്ട്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഏത് കോഴ്സാണോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക ആ രൂപത്തിലുള്ള കോഴ്സുകൾ ചെയ്താൽ നിങ്ങൾക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ആകാം. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് പോളിടെക്നിക്ക്, അതുപോലെ ITI പോലെയുള്ള ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുണ്ട്. ഇത്തരം സ്ഥാപനം, ഇപ്പോൾ ITI ഒക്കെ ആണെങ്കിൽ അത് ഏത് ട്രേഡിലാണോ അധ്യാപകരാകുന്നത് ആ ട്രേഡ് പഠിച്ച് 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. പോളിടെക്നിക് ആണെങ്കിൽ നമ്മൾ ഏത് ബ്രാഞ്ചിലാണോ ആ ബ്രാഞ്ചിലുള്ള ഗ്രാജുവേഷൻ ലെവലിൽ ഉള്ള കോഴ്സുകൾ ചെയ്യലാണ് അതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന യോഗ്യത ആയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഫിസിക്കലായിട്ട് അതല്ലെങ്കിൽ മെൻ്റലായിട്ട് ഉള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളെ പരിചരിക്കുന്ന, അവർക്ക് വിദ്യാഭ്യാസം നൽകുന്ന സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ.
അപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഡിപ്ലോമ കോഴ്സുകളും ഡിഗ്രി കോഴ്സുകളും ഉണ്ട്. സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ബി എഡ് ഉണ്ട്, ഡി എഡ് കോഴ്സുകളുണ്ട്. അപ്പോൾ ആ മേഖലയിലേക്കാണ് പോകുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ കണ്ടെത്തി കോഴ്സുകൾ ചെയ്യുക. കേരളത്തിൽ ഒരുപാട് ഗവൺമെൻറ് അതുപോലെ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങൾ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോക അടിസ്ഥാനത്തിൽ തന്നെ സാധ്യതയുള്ള വളരെ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി മറ്റ് ടീച്ചിങ് മേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ആളുകളെ കുറവുള്ളതാണ്, ലോകാടിസ്ഥാനത്തിൽ ട്രെയിൻഡായ ആളുകളുടെ എണ്ണം കുറവുള്ളൊരു മേഖലയാണ്, നല്ല കൂടുതൽ സ്കോപ്പുള്ള ഒരു മേഖലയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കുട്ടികളെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ശാരീരികമായി മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളെ പരിചരിക്കാനുള്ള ഒരു മനസ്സും ഒരു ആറ്റിറ്റ്യൂഡും ഒരു ആപ്റ്റിറ്റ്യൂഡൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ വളരെ നല്ല കോഴ്സാണ്. അപ്പോൾ ഇതാണ് ജനറലായിട്ട് അധ്യാപന മേഖലയുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു, നല്ലൊരു ഭാവി ആശംസിക്കുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.